വിചാരിച്ചു നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാന്ന്. അപ്പൊ എല്ലാരും പറയുമ്പോ നിങ്ങൾ വിചാരിക്കണ്ടാവും അത് ആരൊക്കെയാണ്, ഞാനും ശ്രീയും സല്ലുവും ശ്യാമി എല്ലാരും ഇന്ന് നമ്മളെ കൂടെ ഉമ്മി ഉണ്ടാവും. അപ്പൊ ഉമ്മി നമ്മളെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പിൻട്രസ്റ്റിലൂടെ ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം, നമുക്ക് നല്ലൊരു അടിപൊളി കേക്ക് കിട്ടി കേട്ടോ. ഇതാണ് ആ കേക്ക്. അപ്പൊ ഇതേ കേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റിക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിനൊക്കെ മുന്നേ നിങ്ങൾ ഉമ്മനെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഉമ്മനെ കാണിച്ചു തരാം, എന്നിട്ട് അതിനുശേഷം ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഉമ്മ. ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് നിൽക്കാത്ത ഉമ്മനെ ഞങ്ങൾ വീഡിയോയിൽ പിടിച്ചു വരച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ബസ്സിൽ പിടിച്ചു നിൽക്കുന്നത്. ഉമ്മയ്ക്ക് ഭയങ്കര മടിയാണ്, സാധാരണ പോലും ഉമ്മ ഇങ്ങനെ ഒന്നും നിൽക്കാത്തതാണ്. അപ്പൊ നമ്മൾ എല്ലാരും കൂടി കൂടുമ്പോ നമുക്ക് ഇന്നൊരു ഫൺ വ്ളോഗ് ആക്കാലോ. സാധാരണ ഞങ്ങൾ എല്ലാരും കൂടുമ്പോ ഉമ്മ എല്ലാ കാര്യത്തിനും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഇന്ന് ഉമ്മനെ എന്തായാലും വീഡിയോയിൽ കൊണ്ടുവരണ്ടോ, ആ ഒരു ഫൺ വ്ളോഗ് ആക്കാൻ. ഉമ്മ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല ഫണ്ണാണ്. ഉമ്മ ഇങ്ങനെ ഒന്നല്ല, നല്ല 24 മണിക്കൂർ വായ കൂട്ടാതെ വർത്തമാനം പറയുന്ന ആളാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേറെ പ്രിപ്പറേഷനിലേക്ക് ഒക്കെ കടക്കാം. അപ്പൊ ഈ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ സാധനങ്ങൾ ലിസ്റ്റ് കേട്ടോ. റെഡി ഞാൻ എഴുതായിരിക്കുന്നത്. അപ്പൊ റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. അപ്പൊ അതിന് ആദ്യ സ്ട്രോബെറി ഡിപ്പിംഗ് ക്രീം. ഞാൻ എഴുതാനുള്ള സാവകാശം പിന്നെ സ്ട്രോബെറി അല്ലേ, ഫുള്ള് സ്ട്രോബെറി ആണ്. പിന്നെ വിപ്പിംഗ് ക്രീം അല്ലേ, ആ വിപ്പിംഗ് ക്രീം. പിന്നെ കോഴിമുട്ട വേണം, മൈദ വേണം, കൊക്കോ പൗഡർ വേണം. ഇതൊക്കെയാണ് കേക്കിന് മെയിൻ ആയിട്ടുള്ള സാധനം. അതിൽ ഇനി വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇതില് സ്ട്രോബെറി ആണ് മെയിൻ ആയിട്ട് ഡെക്കറേഷൻ കാണുന്നത്. ഉള്ളില് മറ്റേ സ്ട്രോബെറിന്റെ കൂടെ ഒരു ക്രാൻബെറിയും വെച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ മുകളിൽ ആ വൈറ്റ് കോട്ടിംഗ് ഒന്നുമില്ല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയാ ഒട്ടുപൊട്ട് പോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. ഞങ്ങൾ ഉണ്ടാക്കി വരുമ്പോ എങ്ങനെയാവുന്ന ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഷുഗർ വേണ്ടേ? ഷുഗർ വേണം. ഗൈസ് നമ്മൾ ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വാങ്ങിയാൽ മതി. ഇവിടെ കാര്യമായിട്ട് വരെ എന്തോ പണിയിലാണ് ഗൈസ്. നല്ല ബാറ്ററി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ആ സാധനം വാങ്ങാൻ വരുന്നില്ല എന്നാട്ടോ പറയുന്നത്. ഇതിനോടെ കുറച്ച് പരിപാടി ഉണ്ട്. ഞാനാണെന്ന് ബാറ്ററും കേക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ബാറ്റർ ആണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള അത് പോയി ഒക്കെ പോയി. അത് ഉള്ളായി കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നുള്ളൂ. അതിനെ കുഴപ്പമില്ല. ഗൈസ് നമ്മളിവിടെ തിരിഞ്ഞടിച്ചോണ്ട് നമുക്ക് കേക്കൊന്നും റെഡി ആവുമല്ലോ. നമുക്ക് പോയിട്ട് സാധനം വാങ്ങണം. അപ്പൊ നമുക്ക് ബാറ്ററി ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ബാക്കി സ്ട്രോബെറി വേണം, വിപ്പിംഗ് ക്രീം വേണം, അങ്ങനെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇനി വാങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് അത് വാങ്ങിച്ചിട്ട് വരെ കാക്കി ഉമ്മയും കൂടെ ഇവിടെ കേക്കിന്റെ ബാറ്ററി ഒക്കെ സെറ്റ് ആക്കട്ടെ. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതേ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഉമ്മ ഞങ്ങൾ എത്തി. ഗൈസ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട സ്ട്രോബെറി കിട്ടാൻ വേണ്ടിട്ട് കൊറേ തിരഞ്ഞെടുത്ത് കിട്ടാനേ ഇല്ല. പക്ഷെ കിട്ടിയപ്പോ നല്ല അടിപൊളി സ്ട്രോബെറി ആണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഇത് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും മഴ പെയ്ത്, പക്ഷെ ഞങ്ങൾ തന്നെ അത് കഴിച്ചില്ല കേട്ടോ. ഉമ്മ അവിടെ പോയി ഉമ്മ അണഞ്ഞത് മേയിച്ചപ്പോ എന്നിട്ട് അവിടെ ഓരോ തുറച്ച് തുടച്ചി
അടിപൊളിയായിട്ട് ബാറ്റർ ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ബാറ്റർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇമ്മ ഇങ്ങോട്ട് വരും, ഇമ്മ നാളെ കുടിക്കാൻ കളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാറ്ററിന്റെ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഈ പാത്രത്തില് വെണ്ണയും പിന്നെ എന്തായിരുന്നു അരിയും കൂടി ഇട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചതാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. അമ്മ ആദ്യമായിട്ടാണ് ഗൈസ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബബിൾസ് ഇതാവാൻ വേണ്ടിട്ട് ഇതും ജസ്റ്റ് തട്ടി കൊടുക്കാട്ടോ. ആക്ച്വലി ഇത് ടെക്നോളജിയുള്ള സെറ്റാണ്, കാര്യമായിട്ട് വെയിറ്റ് ചെയ്തോ. കേക്ക് ഉണ്ടാക്കുന്ന പിന്നെ ഞങ്ങൾ ഇപ്പൊ ബാറ്റർ ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് വെച്ചാൽ മാത്രമല്ല, സാധാരണ ചെയ്യാറെന്ന് പറഞ്ഞാല് ഫുള്ള് ഐസിങ് ചെയ്ത ആ ഒരു കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യല്ലേ ചെയ്യാറ്. ഇത് ഞങ്ങൾക്ക് തുടക്കം മുതലേ കേക്ക് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മള് 10 മിനിറ്റ് ഇതാ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവൻ സെറ്റപ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേക്ക് വെച്ചോ. നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് ഈ ബാറ്റർ വെച്ചു കൊടുക്കാം. കറക്റ്റ് അല്ലേ? വേഗം കൈ കൊള്ളും. നമുക്കിനി ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാട്ടോ കേക്ക് ആയിട്ടുണ്ടോന്ന്. എന്താ അവസ്ഥ ഞങ്ങൾക്ക് അറിയില്ല, തായ് വന്നാലും അറിയില്ല. പ്രത്യേകിച്ച് ബാറ്റർ ഉണ്ടാക്കി. അപ്പൊ നമ്മളിത് ബാറ്റർ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഒരു ബൗളില് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീമിന്റെ ഇത് കൺസിസ്റ്റൻസി റെഡി ആണോ ഇത് നോക്കൂ. ഒരു പ്ലേറ്റില് മൊത്തം സ്ട്രോബെറികൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഇത്. കേക്കിന്റെ മുകളിൽ വരുമ്പോ ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും. ഒന്നരണ്ട് സ്ട്രോബെറി കാണാനില്ല, അതും കൂടെ കത്തിക്കാണ്. അപ്പൊ നമുക്ക് ഇനി ക്രീം വിപ്പ് ചെയ്യാം. അത് ഞാൻ ചെയ്യാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. എപ്പോഴുള്ള അപ്പൊ ഷാമിത നല്ല അടിപൊളിയായിട്ട് വിപ്പിംഗ് ക്രീം ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബാഗിലേക്ക് ഇടാട്ടോ. നമുക്കിന്റെ വൈറ്റ് കളറിലേക്കാണ് വിപ്പിംഗ് ക്രീം വരുന്നത്. വേറെ കളറൊന്നും അല്ല, റെഡ് കളറും. ഈ വിപ്പിംഗ് ക്രീം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കേക്ക് അവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഈ ക്രീം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കേക്ക് ആയി തണുത്തതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മള് വിപ്പിംഗ് ക്രീം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ നോസിൽ എന്ന് പറയുന്നത് ഒരു റൗണ്ട് ആട്ടോ. കണ്ടോ, നമ്മൾ ആ ഫോട്ടോയിലുള്ളത് റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇങ്ങനെയാണ് ടൈല് കാണുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് വെക്കണം. അപ്പൊ ഇത് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ കേക്ക് വെച്ച് കേക്ക് ഇത് ഏകദേശം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉള്ളു വെന്തുക്കുന്നു നോക്കട്ടോ. ഗൈസ് ഉള്ള് വെന്തിട്ടില്ല, ഇത് ഉണ്ടോ ഇതിന്റെ മുകളിലുണ്ട്. ഇനി ഇത് കൊറേ സമയം വെക്കണം കേട്ടോ. അപ്പൊ നമ്മള് കേക്കൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്യലാണ്. അതാണ് ഏറ്റവും പേടിയുള്ള പരിപാടി. മറ്റേ കേക്കിലും നല്ല കറക്റ്റ് റെഡ് കളറിലാണ്. ഇനി നമുക്ക് നോക്കിട്ട് അത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അടുത്ത് ശ്രീ കട്ട് ചെയ്തേ. ഇത് മാത്രം ഞാൻ ഇനി അടുത്ത കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. കൊളായിട്ടൊന്നുമില്ല. വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഉള്ളില് നല്ല റെഡ് കളറുണ്ട്, പുറത്ത് അതിങ്ങനെ മുരിഞ്ഞതാട്ടോ. നമ്മള് ബട്ടർ ഒക്കെ ഇട്ട് ഇതൊക്കെ ആക്കിട്ട് ചെയ്തതല്ല. അത് കട്ട് ചെയ്യൂലേ? കട്ട് ചെയ്യാൻ ശ്രീ ബാക്കി ശ്രീ അത് എനിക്ക് കഴിഞ്ഞില്ല. വേറൊരു പ്ലേറ്റ് എടുക്കിനി. അഞ്ചിന്റെ ഈ കഞ്ഞ ഭാഗത്തുള്ളതൊക്കെ കട്ട് ചെയ്യാം. ഞാൻ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. ഞാനിനി എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. ഷാമി ചെയ്തപ്പോ ഭയങ്കരമായിട്ട് നമ്മൾ ഓളം പറഞ്ഞു. ഞാൻ ചെയ്യുമ്പോ നേരെയായ മതിയായിരുന്നു. വളരെ ശ്രദ്ധിച്ചു വേണം ശ്രീ. അതൊക്കെ ഇനി അണക്ക് ഇനി ഓളെ പേടിപ്പിക്കുക. ഇവിടെ മുതൽ ചെയ്യാം. ശ്രീ പിന്നെ കേക്കിന്റെ കാര്യം കഴിഞ്ഞിട്ടോ. ഇങ്ങനെ സ്പീഡ് ചെയ്യാൻ പാടില്ല. എടി ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാ. ഞങ്ങളെന്നെ കഴിക്കേണ്ടോട് കുഴപ്പമില്ല. ഇതൊക്കെ ഞാനിതാ ഈ ബാക്കിലുള്ള ബ്രൗൺ കളർ ഭാഗവും ഈ സൈഡിലുള്ളതും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം വെക്കുന്ന സമയത്ത് റെഡി ആയി വരും.
ഞാൻ ചുറ്റും ഫുള്ള് കട്ട് ചെയ്തിട്ട് പക്ഷെ നടുവിൽ എന്തോ ഒരു പിടുത്തം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഗൈസ് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി. ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്ര ഫിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇത് മുറിച്ചിട്ട് തന്നെയാണ് നമ്മള് കളറാക്കുന്നത്. അപ്പൊ ഞാൻ ഇനി മുറിക്കാൻ പോകട്ടെ. അപ്പൊ നമ്മളിത് കേക്ക് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്യാറ്. നമ്മള് വെറൈറ്റി ആയിട്ട് നമ്മള് പാല് ചൂടാക്കിയിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതാണ് കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഞാനും ഇതേ ഇവിടെ പാല് തിളപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കുക കേട്ടോ. ഇച്ചിരി നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കേക്ക് ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കുന്നില്ലേ. അത് പറഞ്ഞപ്പോ തന്നെ ഷാമിന് കണ്ണൊക്കെ അല്ലെങ്കിൽ നല്ല മധുരത്തിൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഞങ്ങളെ ഫേവറേറ്റ് പാർട്ടിലേക്ക് കടക്കാം കേട്ടോ. ഇത് സോക്ക് ചെയ്യലും ഇനി ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഡെക്കറേഷൻ എല്ലാവർക്കും കൂടി ചെയ്യാം. കേക്ക് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. കേക്കിന് തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഇട്ട പാലും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും. അടുത്ത ലെയർ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. അറ്റത്തറ്റത്തല്ല, ഉള്ളിലും വെക്കണം. ഹായ് ഹായ്, നല്ല രസണ്ടേ. എനിക്ക് ചെയ്യാൻ മതി. ഇതെങ്ങനെ റൗണ്ടിൽ ഇവിടെ എങ്ങനെ ചെയ്യും? അറ്റത്തേക്ക് കുറച്ച് വലുതാക്ക്, എന്നാലേ പുറത്തേക്ക് ഇങ്ങനെ വഴി ചെയ്ത് നിക്കുള്ളൂ. ഇതാക്കി കഴിഞ്ഞിട്ട് ഉമ്മനെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാട്ടെ. ഉമ്മ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങള്. ഇനി കുറച്ചേരം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങള് വീടെടുത്തോളൂ ഇതാണ് പോയതാട്ടോ. അപ്പൊ ഗൈസ് നമ്മളിത് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഓവറായി പോയോന്ന് എനിക്കൊരു സംശയം. ക്രീം ഭയങ്കരമായിട്ട് പുറത്തേക്ക് അത് കുറച്ച് പുറത്തേക്ക് അങ്ങനെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഒന്ന് ശരിയായി സന്തോഷം. നമ്മൾ അടുത്ത ലെയർ വെച്ചിട്ട് അടുത്ത ലെയർ സോക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഈ ലെയറും അതേപോലെ തന്നെ ചെയ്യണ്ടേ? ആ ഡെക്കറേഷൻ ഞാൻ ചെയ്യും. ചെയ്തു ാണ് ഷാമി ചെയ്തോണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ലെയറിൽ ഇത്ര അടിപൊളി ചെയ്യാണ്ടെന്ന് കണ്ടില്ല. അപ്പൊ എന്നിട്ട് ഇപ്പൊ അത് മനസ്സിലായപ്പോഴത്തെ പറയുന്നത് ശ്രീ ചെയ്തത്. അപ്പൊ ഞാൻ സെക്കൻഡ് ലെയറിലും വിപ്പിംഗ് ക്രീം ഒക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ആരെന്താ സംഭവിക്കില്ല ഉറപ്പായതുകൊണ്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ലെയർ കൂടെ സോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ വരുന്നത്? ഇത് നല്ല അടിപൊളിയാക്കി ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് മൊത്തം ഞങ്ങൾ ചെയ്തതിന്റെ മൊത്തം മഞ്ഞ അതിൽ പോകട്ടെ. നല്ല വലുതായിട്ട് വരണം. ഓക്കെ ഈശ്വര, എല്ലാം റെഡിയോ? റെഡിയോ കരയരുത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ നടുവില് സ്ട്രോബെറിയും കൂടെ ഫില്ല് ചെയ്ത് നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. കുറച്ചുകൂടെ ഡെക്കറേഷൻ ഉള്ള കേക്ക് എടുക്കായിരുന്നു. അപ്പൊ ഒരു ലെയർ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിൽ രണ്ട് ലെയർ ഇങ്ങനത്തെ ഡോട്ട്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ചെയ്യാം നമുക്ക്. ഇവിടെ ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി സ്ട്രോബെറി വെക്കലാണ്. ഞാൻ വെക്കട്ടെ? ആരും തല്ലൊന്നുമില്ല. അതിൽ നോക്കി നോക്കി ഇതേപോലെ വരണം. അത് അതിലെങ്ങനെയാ വെച്ചാൽ സ്ട്രോബെറികൾ കട്ട് ചെയ്തിട്ടും ക്രാൻബെറി അങ്ങനെയാണ് വെക്കുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് ക്രാൻബെറി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്ട്രോബെറി അങ്ങനെ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തിട്ടും വെക്കാം. നല്ല ഭംഗിണ്ട്, രസമുണ്ട് കേട്ടോ. ഇതില് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ട് ഫില്ലാക്കിട്ടുണ്ട്. ഇപ്പൊ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ലേ, ഇത് അലിഞ്ഞു പോകും. ഇതൊക്കെ അപ്പൊ ഇവിടെ താഴേക്ക് വീഴാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഒന്ന് സ്ട്രോബെറി സിറപ്പ് ജസ്റ്റ് ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ ക്രാൻബെറിന്റെ മുകളിലാണ് ഇങ്ങനെ ജാം ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇപ്പൊ ക്രാൻബെറി കിട്ടാത്തോണ്ട് ഞങ്ങൾ സിറപ്പാട്ടോ ഒഴിക്കുന്നത്. അപ്പൊ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ ഫ്രിഡ്ജിൽ കയറ്റാം, ഇല്ലെങ്കിൽ ഒക്കെ കൊളായി പോകും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഏകദേശം ഇതേപോലെ വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറിയ വ്യത്യാസം, ഗെയിലൊരു ബന്ധമായിട്ട് വരും. അല്ലാതെ അതിനോട് കറക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. നമുക്ക് ഇത് മാത്രമല്ലേ കഴിച്ചാൽ പറ്റുള്ളൂ, അത് പറ്റില്ലല്ലോ. അപ്പൊ നമുക്കത് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ. സാധാരണ കട്ട് ചെയ്ത്, അപ്പൊ നമുക്കിത് ഇതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ.
നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്. ആരാ ടേസ്റ്റ് ചെയ്യുന്നത്? അതിലേക്ക് അച്ഛൻ. അപ്പൊ ഗൈസ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. ഫസ്റ്റ് ഞാനാണോ ടേസ്റ്റ് ചെയ്തത്? സ്ട്രോബെറി ഒന്നും കിട്ടിയില്ല. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, നോർമൽ അല്ലേ, കുഴപ്പമില്ലാതല്ലോ. നല്ല സ്വീറ്റ് ആണ്, പക്ഷെ പുറത്തുനിന്ന് കഴിക്കുന്ന ആ റെഡ് വെൽവെറ്റിന്റെ ടേസ്റ്റ് അതില്ല, അത് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയതിന് ഒരു ചോയ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഉണ്ടാക്കിയ ബാറ്റർ ഒക്കെ കറക്റ്റ് ആട്ടോ, പിന്നെ റെഡ് വെൽവെറ്റിന്റെ ടേസ്റ്റ് കുറവുണ്ട് എന്ന് സംശയം. ഞങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു കുഴപ്പമാണ്. ഇനി നമുക്ക് ഇത് ഉമ്മക്ക് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കട്ടെ, ഉമ്മന്റെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം. അപ്പൊ കൈ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉമ്മ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോകട്ടെ. ടേസ്റ്റ് ചെയ്തോളൂ. പൊതുവെ അമ്മക്ക് കേക്കിനോട് വലിയ താല്പര്യമില്ല, പിന്നെ എല്ലാരും കൂടി ഉണ്ടാക്കി എന്നെ സന്തോഷത്തില് കഴിക്കുക കേട്ടോ. ഞങ്ങള് വിചാരിച്ചൊരു ടേസ്റ്റ് ഇതല്ലായിരുന്നു, അതോടാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു പങ്കുണ്ട്, വലിയ പങ്കുണ്ട്. കാരണം ബാറ്റർ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. സല്ലൂരും ഉമ്മയ്ക്കും സന്തോഷിച്ചിട്ടുണ്ടല്ലേ, അത് ഓരോ കേക്ക് ഞങ്ങള് മൂന്നുപേരും എന്താ അറിയില്ല, കുഴപ്പമില്ലാതായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ലുക്കിൽ അത്രത്തോളം എത്തിയില്ലെങ്കിലും ഇവര് പറയുന്ന ടേസ്റ്റ് നല്ല രസമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കാട്ടും എന്തെന്ന് ഫണ്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഉണ്ടാക്കിയതു, പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങള് കാക്കിനെ പറ്റിച്ചിട്ട് ഷെയർ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ എല്ലാരും കൂടെ കൂടുന്ന സമയത്ത് നല്ല എൻജോയബിൾ ആക്കാം. പിന്നെ വേറെ ഒരു അഞ്ചാമത് ഒരാൾ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്പെല്ലോ അവരെ പറ്റിച്ചിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ക്രിസ്പെല്ലോ പറ്റി നാലായി ഷെയറിംഗ് അല്ലേ.